ആദ്യം അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ. ബലദേവ്, ഇന്നിപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തുറന്നു തന്നെ പറയുന്നു പാർട്ടിയുമായി ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതില്ല. ക്രമസമാധാനത്തിന് ചുമതലയുള്ള എ ഡി ജി പി RSS നേതാക്കളെ കണ്ടത് പാർട്ടിയുമായി കൂട്ടിയോജിപ്പിക്കേണ്ടതില്ല, അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്, എനിക്ക് അതൃപ്തിയുണ്ട്, തൃപ്തിയോടുകൂടി ഞാൻ പറഞ്ഞുവെന്ന് നിങ്ങൾ കരുതണോ? എന്താണ് ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്? ഇത് പാർട്ടിയുടെ വിഷയമല്ല, സർക്കാരിൻ്റെ വിഷയമാണ്, മുഖ്യമന്ത്രിയുടെ വിഷയമാണ്, പാർട്ടിക്ക് അതിൽ അതൃപ്തിയുണ്ട്, സർക്കാരാണ് വിശദീകരിക്കേണ്ടത്. പാർട്ടിയും സർക്കാരും രണ്ടു തട്ടിലായോ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ? ഒരു വടക്കൻ കഥ എം ടി വാസവൻ നാര് തിരുത്തി എഴുതി. ചന്തു ആരോമലിനെ ചതിച്ചതാണോ അതോ ആരോമൽ അരിഞ്ഞോടനെ ചതിച്ചതാണോ? ഇവിടെയും ഇതിൻ്റെ പിന്നിലൊരു ചതിയുടെ കഥയുണ്ട്. അത് യാഥാർത്ഥ്യം അന്വേഷണങ്ങൾക്ക് ശേഷമേ നമുക്ക് പറയാൻ പറ്റും. ശ്രീ ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ടുള്ളതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ, ഒരു ബ്യൂറോക്രാറ്റ്, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സന്ദർശനമോ ഔദ്യോഗിക സന്ദർശനമോ, ഔദ്യോഗികമാണെങ്കിൽ അത് പ്രോട്ടോകോൾ അനുസരിച്ച് വേണം, അപ്പോൾ ഇത് സ്വകാര്യ സന്ദർശനമായിരിക്കും, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ആദ്യം തുടരും. എന്തിന് നിങ്ങൾ പോയി? എന്തായാലും നിങ്ങളുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം ഇന്നുവരെ അങ്ങനെ ഒരു വ്യക്തത പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഞാനീ പറഞ്ഞത് ഈ സന്ദർശനത്തെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ പുറത്തു വരുന്നതല്ലാതെ വ്യക്തിപരമായ യാതൊരു തെളിവുകളും അല്ലെങ്കിൽ മറ്റേ എവിഡൻസുകളും ഇതിനകത്ത് വന്നിട്ടില്ല. ഇവിടെ കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പ്രസ്താവന ഇപ്പോൾ ഡോക്ടർ അരുൺ അവസാനം പറഞ്ഞത്, ഇത് ശരിക്കും ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ്. സുരേഷ് ഗോപിയുടെ വിജയവും തൃശ്ശൂർ പൂരവുമായി യാതൊരു ബന്ധവുമില്ല. ഈ തൃശ്ശൂർ പൂരം നടന്നതെന്നാണ്? സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ നടന്നതെന്നാണ്? അപ്പോൾ ഇത് തമ്മിൽ യാതൊരു വിധമായ ബന്ധം ഒരു രീതിയിലും, ദേർ ഇസ് നോ ഡയറക്റ്റ് നെക്സസ് ബിറ്റ്വീൻ ദീസ് ടു. അപ്പോൾ എവിടെയോ എന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാനത് ചോദിച്ചോട്ടെ, സുരേഷ് ഗോപിയുടെ വിജയം ഈ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അവിടുത്തെ ക്രിസ്ത്യൻ മേഖല മുസ്ലിം മേഖല വിടുക, ബാക്കിയുള്ള വോട്ടുകൾ നമ്മൾ എടുക്കുക. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2024 വരുമ്പോൾ ആ കണക്കുകൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമ്മളങ്ങനെ ടി എൻ പ്രതാപൻ 415,089 വോട്ടിൽ നിന്ന് അത് 328,000 കുറഞ്ഞു. അവിടെ ബി ജെ പിക്ക് 293,827, 415,318 കൂടി. ഞങ്ങളുടെ വോട്ട് 17,000 വോട്ട് അവിടെ ഞങ്ങൾ കൂടി, 346,000 വർദ്ധിച്ചു. അപ്പോൾ പൂരം കലക്കിയപ്പോൾ 90,000 വോട്ട് കോൺഗ്രസ്സുകാർ ബി ജെ പി വോട്ട് ചെയ്തു. അത് കോൺഗ്രസ് വ്യക്തമാക്കണം, ഞങ്ങൾക്ക് 17,000 വോട്ട് അവിടെ കൂടിയത്. അപ്പോൾ തീർച്ചയായിട്ടും വ്യക്തിപരമായി തെരഞ്ഞു പിടിച്ച് കോൺഗ്രസ്സുകാർ ഓരോരുത്തരായിട്ട് മാറി സുരേഷ് ഗോപി കൂട്ടിയായിരുന്നു. സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വയ്ക്കുന്നത് പൂരം കലക്കിയതും തെരഞ്ഞെടുപ്പും തമ്മിലൊരു ബന്ധമില്ല. പക്ഷേ LDFലെ നിങ്ങളുടെ പ്രബല കക്ഷിയെ CPI നിങ്ങൾക്കിത് വിശ്വസിപ്പിക്കാൻ പറ്റിയോ? അഡ്വക്കേറ്റ് ബലദേവ്, VS സുനിൽകുമാറിനെ വിശ്വസിപ്പിക്കാൻ സാധിച്ചോ? അല്ല, ഇത് VS സുനിൽകുമാർ പ്രധാനമായിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം. ഞങ്ങൾ ഇടതുപക്ഷം മുന്നേ, ഞാനൊരു ഘടകകക്ഷിയിൽ അംഗമാണ്, ചോദിക്കേണ്ടത് അന്ന് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ MLA മന്ത്രിയുമായ രാജൻ, അതുപോലെ തൃശ്ശൂർ MLA, ഇതൊക്കെ തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്നതാണ്. അവർ ഈ പരിപാടികളുമായി ബന്ധപ്പെട്ടതാണ്. ഈ പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മളെല്ലാവരും, ഞാനും ഡോക്ടർ അരുണും ഇവിടെ നിൽക്കുന്ന എല്ലാവരും, നമ്മളെല്ലാവരും ലൈവ് ചാനലിൽ വഴി കണ്ടതാണ്. ഇത് കലങ്ങിയതുമായിട്ട് എന്തായിരുന്നു ഇതിൻ്റെ ബന്ധം? അതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറയേണ്ടത് അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികൾ, MLA മാരുണ്ട്, അന്നത്തെ MP ആയിരുന്ന അവർക്ക്.